സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ ദൈവം നമ്മെ വ്യക്തിപരമായി തന്നെ രക്ഷിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റോമർ 5 ആരംഭത്തിൽ ശ്ലീഹ പേഴ്സണൽ സൽവേഷൻ, വ്യക്തിപരമായ കൃപാദാനങ്ങൾ, പേഴ്സണൽ ഗ്രേസ് ചൊരിഞ്ഞുകൊണ്ട് തന്നെ. അതേസമയം അത് വ്യക്തിപരമായ നമ്മുടെ പാപ സാഹചര്യങ്ങളെയും പേഴ്സണൽ സിൻസ്, വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങളെയും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വെളിച്ചം വീശുന്നുണ്ട്. ക്രിസ്തീയ പ്രത്യാശയുടെ ആധാരമായ ഉറപ്പും രക്ഷയുടെ സുനിശ്ചിതമായ ലഭ്യതയെക്കുറിച്ചുമൊക്കെ ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കേണ്ട വിശ്വസ്തതയെക്കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് ശ്ലീഹ പഠിപ്പിക്കുന്ന ഭാഗമാണിത്, റോമർ 5:12-21 വരെ. ആദിപിതാവായ ആദാമിൻ്റെ വീഴ്ച മാനവരാശിയെ മുഴുവൻ ദൈവവുമായി വിഘടിച്ചു നിർത്തിയപ്പോൾ ഒരൊറ്റ മനുഷ്യൻ്റെ വീഴ്ച എല്ലാ മനുഷ്യരിലും നിഴൽ ചൊരിയുമ്പോൾ, മാനവകുലത്തിൻ്റെ ശീർഷം പോലെ ആദാം നിലം പതിക്കുമ്പോൾ, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അവൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി അവൻ സകല മനുഷ്യർക്കും രക്ഷപ്രദാനം ചെയ്യുന്നു, ക്രിസ്തുവെന്ന രണ്ടാമത്തെ ആദം. രക്ഷ എല്ലാവർക്കും സംലഭ്യമാവുകയാണ്, ഇറ്റ് ഈസ് മെയ്ഡ് റെഡി ആൻഡ് അവൈലബിൾ. പക്ഷേ ആ രക്ഷയെ നാം ഹൃദയപൂർവ്വം സമീപിക്കണമെന്നും വ്യക്തിപരമായി അവനിൽ നിന്ന് സ്വീകരിക്കണമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ വിശ്വസ്തതയിലൂന്നിയ നമ്മുടെ പ്രതികരണമാണ് ദൈവത്തിൻ്റെ രക്ഷയോടും കൃപാദാനത്തോടും. ക്രിസ്തുവിലൂടെ ദൈവം മരണത്തിൻ്റെയും തിന്മകളുടെയും സകല തടകളെയും വീഴ്ത്തുന്നു, ഡിസ്ട്രോയിങ് ദി ബാരിയേഴ്സ് ഓഫ് സിൻ ആൻഡ് ഡെത്ത്. പ്രകൃതിയാ ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ അകലം, മാത്രമല്ല പാപം വഴിയുള്ള അകലവും, അത് രണ്ടും ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരവും പീഡാനുഭവവും ഉത്ഥാനവും വഴി, പെസഹ രഹസ്യം വഴി നിർമ്മാർജ്ജനം ചെയ്തു, റോമർ 6. ദൈവം ഇപ്രകാരം നമ്മെ ഭരമേൽപ്പിക്കുന്നവ, പാരാദിദോമി, അവിടുത്തെ വാഗ്ദാനം. അത് ഇന്നലെ ശ്ലീഹ സൂചിപ്പിക്കുകയായിരുന്നു. ഇന്നിതാ അതിൻ്റെ അനുബന്ധം കൂടി ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് നാം കൃത്യമായി കയ്യേറ്റുവാങ്ങണം, ലംബാനോ എന്ന് പറഞ്ഞുകൊണ്ട്. ബോധപൂർവകവും ഹൃദയപൂർവകവുമായി ദൈവത്തിൽ നിന്ന് ഈ ദാനങ്ങൾ സ്വീകരിക്കുക, അതിനനുസരിച്ച് കൃത്യമായി ജീവിതത്തിൽ പ്രതികരിക്കുക എന്നതിൻ്റെ തീർപ്പ് തന്നെയാണിത്. ഇന്ന് സങ്കീർത്തനം 40. ഹെബ്രായർ 10 ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ആ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ ക്രിസ്തീയ വ്യാഖ്യാനം, ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമാകുന്നുവെന്നും ആ കൃപാധാര സന്തോഷത്തോടെ ആഘോഷിക്കുന്നുവെന്നതുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രയാണഗതി. ദൈവത്തിൻ്റെ അഭിഷിക്തനായ രാജാവ് തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും അർപ്പിക്കുന്ന യാഗങ്ങളിലാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, എ റോയൽ സാക്രിഫൈസ്. അവൻ അർപ്പിക്കുന്ന ബലിവസ്തുക്കളേക്കാൾ അവൻ തന്നെ തന്നെ ദൈവത്തിന് ബലിയായി അർപ്പിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ സംഭവിച്ച അവിടുത്തെ ആത്മബലിയായിട്ട് തന്നെയാണ് ഹെബ്രായർ 10 ഇതിനെ വായിച്ചെടുക്കുന്നത്. പിതാവേ, ഇതാ ഞാൻ, അങ്ങെനിക്കൊരു ശരീരം തന്നു, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാനായി ഞാനിതാ വന്നിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഈ രാജകീയ യാഗം അത് എല്ലാവർക്കും വരദാനമായി മാറുന്നു, ഏഷ്യ 53:10. അത് ദൈവം തൻ്റെ വിനീതരായ ജനങ്ങൾക്ക് നൽകുന്ന സുവിശേഷം തന്നെയാണ്, ബിഷാർ, ഏഷ്യ 61:16. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഈ രാജകീയ ബലി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ദൈവഹിതം പഠിപ്പിച്ച് ദൈവത്തിൽ ആനന്ദിക്കാനും അതേ ആനന്ദത്തോടെ സുവിശേഷം പ്രഘോഷിക്കാനും നമുക്ക് കാരണമാകുന്നത്. സുവിശേഷം, ലൂക്ക 12:35-38 വരെ. ഈ രക്ഷാകര വ്യവസ്ഥയെക്കുറിച്ചാണ് നാം ഇന്ന് കാണുന്നത്. എക്കണോമി ഓഫ് സൽവേഷൻ എന്നാണ് നാം അതിനെ സാങ്കേതികമായി വിളിക്കുന്നത്. എക്കണോമി എന്നാൽ സമ്പദ് വ്യവസ്ഥയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്യവഹാരങ്ങളിൽ നാം എപ്പോഴും മനസ്സിലാക്കാറ്. എന്നാൽ അതൊരു ഭവന കൂട്ടായ്മയുടെ, കുടുംബത്തിൻ്റെ വ്യവസ്ഥ, ഒഇക്കണോമിയ എന്നൊരു വിശാലമായ പരിസരത്തു നിന്നാണ് ഇങ്ങനെ ചുരുങ്ങിപ്പോയതെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഇന്നലെ നാം അത് പരാമർശിച്ചിരുന്നല്ലോ. ഈ കുടുംബ വ്യവസ്ഥയെ മറന്ന് വെറുമൊരു സാമ്പത്തിക വ്യവസ്ഥകൾ മാത്രമായി കാര്യങ്ങൾ ചുരുക്കുന്നിടത്താണ് പല പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്, മനുഷ്യജീവിതങ്ങൾ മണ്ണടിയാൻ തുടങ്ങുന്നത്. ഇപ്രകാരം ഒരു സന്ദർഭം ഇന്നലെ നാഥൻ്റെ അടുത്ത് സ്വത്ത് വിഭജനത്തിനായി വരുമ്പോൾ ആ മനുഷ്യനിൽ നാം കണ്ടിരുന്നു. ഒഇക്കണോമിയ എന്നാൽ ദ്രവ്യാധിക്യം, മെറ്റീരിയൽ എക്സസ്, മറ്റുള്ളവരുമായി എങ്ങനെ ഹൃദയപൂർവ്വം നീതിപൂർവ്വം പങ്കുവയ്ക്കും എന്നൊരു ചിന്ത കൂടിയാണ്. പല നാളുകൾക്ക് മുൻപ് നാം ഇത് വിശദമായി ധ്യാനിച്ചിട്ടുള്ള ഒരു തീമാണ്. ഭോഷനായ ധനികൻ പഠിക്കാതെ പോയൊരു ദൈവിക വ്യവസ്ഥയുമാണിത്. ദൈവം തൻ്റെ രക്ഷാകര വ്യവസ്ഥയായ ഒഇക്കണോമിയ ഒരു ഭവനത്തിൻ്റെ വ്യവസ്ഥ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ദൈവഭവനത്തിലെ അവകാശികളും മക്കളുമായിരിക്കുന്നുവെന്ന് ശ്ലീഹ റോമാക്കാരോട് പറയുമ്പോൾ ഈ അറിവിന് കൂടുതൽ മെഴിവേറുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഭവനത്തിലെ കാര്യസ്ഥൻ ഒഇക്കണോമോസ് ആണ് നാം ഓരോരുത്തരും. ഇന്നലെ നാഥൻ മോശയുടെ ഓർമ്മയുണർത്തുകയായിരുന്നല്ലോ. ഹെബ്രായർ 3 പറയും, മോശ ദൈവത്തിൻ്റെ ഭവനത്തിലെ കാര്യസ്ഥനായിരുന്നുവെന്ന്, ഒഇക്കണോമോസ്. എന്നാൽ ക്രിസ്തുവാണ് യഥാർത്ഥ അവകാശിയും പുത്രനുമെന്ന്.
അതുകൊണ്ട് തന്നെ ഈ കൃപാപൂർണത നമ്മെ പുത്രന്മാരുടെ തലത്തിലേക്ക് ഉയർത്തുകയാണ്. നമ്മൾ മേലിൽ വെറും ശുശ്രൂഷകർ മാത്രമല്ല, നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും അത് മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടുമാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് എന്നും മറക്കരുത്. ശ്രദ്ധയോടെ, മികവോടെ, ക്ഷമയോടെ പ്രവർത്തിക്കുന്നവൻ ഇങ്ങനെ ദൈവിക നിയമത്തെ, പിതാവിൻ്റെ നിയമത്തെ പൂർത്തീകരിക്കുന്നു. മോശയുടെ നിയമത്തിനപ്പുറമുള്ള ഉപരിനീതിയായി നാം ഇതിനെ മനസ്സിലാക്കുകയാണ്, ഹയർ റൈച്ചസ്നെസ്. അങ്ങനെ മോശയുടെ നിയമത്തെ സ്നേഹത്തിൽ പൂർത്തീകരിക്കാനാണല്ലോ, ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിറവേറ്റാനാണല്ലോ ക്രിസ്തു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജാഗ്രതയോടെ, പ്രവർത്തന സജ്ജനായി, രാത്രിയുടെ വൈകിയയാമങ്ങളിൽ പോലും ഇരിക്കുന്ന ആ കാര്യസ്ഥൻ അഭിനന്ദനാർഹനാകുന്നത്. തൻ്റെ യജമാനൻ വൈകുന്നുവെന്ന് കണ്ടുകൊണ്ട് അവൻ ഒരിക്കലും ഉദാസീനനാകുന്നില്ല, അവൻ്റെ ശ്രദ്ധ തെറ്റുന്നുമില്ല. ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ ഈ രക്ഷാകര വ്യവസ്ഥ, ഇക്കണോമിയ അവന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവൻ സദാ ജാഗരൂകനാണ്, അതൊക്കെ നിറവേറ്റാൻ വേണ്ടി. കർത്താവിൻ്റെ വരവിനായി നാം കണ്ണുയർത്തി ജാഗ്രതയോടെ നിൽക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു ഭാഗമാണിത്. അങ്ങനെ വരുമ്പോൾ യജമാനൻ അസാധാരണമായൊരു അംഗീകാരവും ഈ ഭൃത്യന് നൽകുന്നുണ്ട്. അവിടുന്ന് ആ ഭൃത്യനെ ഭക്ഷണത്തിനിരുത്തി അവന് വേണ്ടി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നുണ്ട്. മറക്കരുത്, നാം വെറും ദാസന്മാരല്ല, മക്കളാണ്, പിതാവിനോടൊപ്പം ഒരുമിച്ച് ഒരു മേശയിൽ ഉണ്ണുവാൻ അവകാശികളായി തീർന്നവർ. അതിനാൽ മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടും ഉത്തരവാദിത്വത്തോടും നമ്മുടെ രക്ഷയ്ക്കായിട്ടും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ടും അധ്വാനിക്കാം. Oh.